തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ഒരു മാസത്തിനുള്ളിൽ കോൺഗ്രസിൽ ചേരുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. വരുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് മുൻപായി പ്രശാന്ത് കോൺഗ്രസിലെത്തുമെന്നും ഇനി മുന്നോട്ട് പ്രശാന്തിൻ്റെ തന്ത്രങ്ങളിൽ പാർട്ടി കരുത്തായി തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾക്ക് ഊർജം കൂട്ടുമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗുജറാത്തിൽ പട്ടേൽ സമുദായത്തിൽ നിന്നും വലിയ സ്വാധീനമുള്ള നേതാക്കളെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. ഗുജറാത്തിൽ ഹാർദിക് പട്ടേലിനൊപ്പം പട്ടേൽ സമുദായത്തിൽ നിർണായക സ്വാധീനമുള്ള നരേഷ് പട്ടേൽ എന്ന നേതാവിനെ കൂടി കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ പ്രശാന്ത് കിഷോറിൻ്റെ ഇടപെടലുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതോടെയാണ് പ്രശാന്ത് കിഷോർ കോൺഗ്രസിലേക്കെന്ന അഭിയോഗവും ശക്തമായത്. പ്രശാന്ത് കിഷോറുമായി നേതൃത്വം ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രശാന്തിൻ്റെ നേതൃത്വം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇതിനു മുൻപും ഇത്തരത്തിൽ ചർച്ചകൾ സജീവമായിരുന്നു. പ്രശാന്ത് കിഷോറിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ മാസങ്ങൾക്ക് മുൻപ് ചർച്ച നടന്നിരുന്നു. പാർട്ടി തന്ത്രങ്ങൾ മെനയാൻ പ്രശാന്ത് കിഷോറിൻ്റെ കീഴിൽ AICCയിൽ പ്രത്യേക വിഭാഗം തന്നെ തുടങ്ങുന്നതിനെക്കുറിച്ചും ആലോചന നടന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പാർട്ടിയിലെടുക്കുന്നതിൽ ഒരു വിഭാഗം കടുത്ത അതൃപ്തി അറിയിച്ചു. BJPക്കും തൃണമൂൽ കോൺഗ്രസിനും ബുദ്ധി ഉപദേശിച്ചയാളെ പാർട്ടിയുടെ ഭാഗമാക്കരുതെന്ന എതിർപ്പിൽ നേതൃത്വം പിന്നോട്ട് പോവുകയായിരുന്നു. അതിനു പിന്നാലെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് കിഷോർ അയച്ചുവിട്ടത്. കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും വ്യക്തിയുടെ ദൈവിക അവകാശമല്ലെന്നും പ്രതിപക്ഷ നേതൃത്വം ജനാധിപത്യപരമായി തീരുമാനിക്കണമെന്നും പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടിരുന്നു. കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ആശയവും പാർട്ടിയുടെ സ്ഥാനവും നിർണായകമാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്ന 90% തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി എന്നും പ്രശാന്ത് കിഷോർ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ 5 ഇടത്ത് തോറ്റ പാർട്ടി കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലായതോടെയാണ് നേതൃത്വം വീണ്ടും പ്രശാന്ത് കിഷോറിനെ സമീപിച്ച് ചർച്ച തുടങ്ങിയത്. നിർണായക പദവി നൽകിയ ഗുജറാത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കാനും കിഷോർ ഉണ്ടാകുമെന്നാണ് ചില മുതിർന്ന നേതാക്കൾ തന്നെ നൽകുന്ന വിവരം. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ നിലനിർത്താനും മധ്യപ്രദേശ് തിരിച്ചുപിടിക്കാനുമുള്ള ഫോർമുല നേതൃത്വം ആരാഞ്ഞിട്ടുണ്ട് പ്രശാന്ത് കിഷോറിനോട്. ഗ്രൂപ്പ് 23യെ ഉൾക്കൊള്ളാനുള്ള നേതൃത്വത്തിൻ്റെ നീക്കത്തിന് പിന്നിലും പ്രശാന്ത് കിഷോറിൻ്റെ നിർദ്ദേശങ്ങളുണ്ടെന്നാണ് വിവരം. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രശാന്ത് കിഷോർ ഉണ്ടാക്കുന്ന അത്രയും ചലനം മറ്റാരും ഉണ്ടാക്കാനിടയില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ തന്ത്രശാലിയായ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന സ്ഥാനമാണ് ഈ ബീഹാറുകാരനുള്ളത്. അല്ലെങ്കിൽ രാഷ്ട്രീയ സിംഹങ്ങളെ നിയന്ത്രിക്കുന്ന ചാണക്യൻ എന്നും പറയാം. JDU അധ്യക്ഷൻ നിതീഷ് കുമാർ തനിക്ക് താഴെ പാർട്ടിയിലെ രണ്ടാമത്തെ അധികാരമുള്ള വ്യക്തിയായി പ്രശാന്ത് കിഷോറിനെ വാഴിച്ചതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. 1977 ജനിച്ച പ്രശാന്ത് കിഷോർ രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പേ ഏറെക്കാലം ഐക്യരാഷ്ട്രസഭയോടൊപ്പം പ്രവർത്തിച്ച ചരിത്രമുണ്ട്. പൊതു ആരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ ഏകദേശം 8 വർഷത്തോളം ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിരുന്ന കിഷോർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൻ്റെ ചിത്രയാത്ര തുടങ്ങിയത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയുടെ സിംഹാസനത്തിൽ ഇരുത്തുന്നതിലെ ബുദ്ധികേന്ദ്രം എന്ന നിലയിലാണ്. 2014 രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ BJP രാജകീയമായി അധികാരത്തിലേക്ക് ഏറിയെങ്കിൽ അതിനവർ കടപ്പെട്ടിരിക്കുന്നത് പ്രശാന്ത് കിഷോറിനോടായിരിക്കും. 2012 ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലൂടെ മോദിയെ തുടർച്ചയായി 3ാമതും സംസ്ഥാന മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നിലും ഇതേ ബുദ്ധി തന്നെ. അദ്ദേഹം ഒരു സൂപ്പർ ഇൻ്റലിജൻ്റാണ്. പ്രശാന്ത് കിഷോറിനെ പറ്റി ആ ആദ്മി പാർട്ടി തലവനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് അയാളുടെ ഓരോ രാഷ്ട്രീയ കൂടിക്കാഴ്ചകളും രാജ്യത്ത് ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നതും.